നമസ്കാരം. പാനൂരിൽ ബോംബ് നിർമ്മാണം നടന്നത് തിരഞ്ഞെടുപ്പിൽ വ്യാപക അക്രമം അഴിച്ചുവിടുന്നതിനുള്ള ഗൂഢാലോചനയാണെന്ന പോലീസ് റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവന്നതോടെ CPM നേതൃത്വം പൂർണ്ണമായും പ്രതിരോധത്തിലാവുകയാണ്. CPMന് രണ്ട് സംസ്ഥാന കമ്മിറ്റികൾ നേതൃത്വം നൽകുന്ന വടകര പാർലമെന്റ് മണ്ഡലം തിരഞ്ഞെടുപ്പിനെതിരെയുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ DYFI പ്രവർത്തകർ പ്രതികളായതും പാർട്ടി അനുഭാവിയായ ഒരാൾ കൊല്ലപ്പെട്ടതും ജയസാധ്യതകളെ പോലും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് പ്രചരണായുധമാക്കിയിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും നേതാക്കളും. CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ PJ രാജന് പുറമെ ഭരണതലത്തിൽ പ്രധാന റോൾ വഹിക്കുന്ന മറ്റൊരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിനും വടകര പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മറ്റൊരു നേതാവിനെ സഹായിക്കാനാണ് ഇവരെ നിയോഗിച്ചിരുന്നത്. TP ചന്ദ്രശേഖരൻ വധത്തിനെ തുടർന്ന് നഷ്ടപ്പെട്ട വടകര പാർലമെന്റ് മണ്ഡലം എങ്ങനെയെങ്കിലും തിരിച്ചുപിടിക്കുന്നതിനാണ് മൂന്ന് നേതാക്കളെ പാർട്ടി സംസ്ഥാന നേതൃത്വം മണ്ഡലത്തിന്റെ ചുമതല ഏൽപ്പിച്ചത്. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ഇവർ ജാഗ്രത പാലിച്ചില്ലെന്ന വിമർശനം പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. എന്നാൽ പാനൂർ ബോംബ് സ്ഫോടനവുമായി ഒരാൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇരുവിഭാഗം ക്വട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള ഗാങ് വാറാണ് ഇതിനു പിന്നിലെന്ന് ചിത്രീകരിക്കുന്നതിനായി പോലീസിനെ ഉപയോഗിച്ച് CPM പരമാവധി ശ്രമിച്ചിരുന്നുവെങ്കിലും കേസ് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരിൽ ചിലർ വഴങ്ങാത്തത് കാരണമാണ് റിമാൻഡ് റിപ്പോർട്ട് പാർട്ടിക്ക് എതിരായി മാറിയത്. പോലീസിന്റെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥൻ തന്നെ കണ്ണൂരിലെത്തിയ സംഭവം ഒതുക്കി തീർക്കാനും ഗ്യാങ് വാറാക്കി മാറ്റാനും ശ്രമിച്ചുവെങ്കിലും അതിവേഗം അന്വേഷണം നടത്തി DYFI നേതാക്കളെ വരെ പ്രതിപട്ടികയിൽ ചേർക്കുകയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. അജിത് കുമാർ. കൂത്തുപറമ്പ് ACP KV വേണുഗോപാൽ, പാനൂർ CI പ്രേം സദൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചെയ്തത്. തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ ശരിയായ രീതിയിൽ മുന്നേറിയ അന്വേഷണ സംഘത്തിൽ നിന്നും ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനും മാറ്റി നിർത്താനും കഴിയാത്ത അവസ്ഥയിലുമായി പാർട്ടിയും സർക്കാരും. ഇതോടെ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് സംഭവത്തിൽ യാതൊരു ബന്ധവുമില്ലെന്ന പാർട്ടി നേതൃത്വത്തിന്റെ വിശദീകരണം പൊളിക്കുന്നതുമായി മാറിയതോടെ പോലീസിനെതിരെ പാർട്ടി നേതൃത്വത്തിന് ഹാലിളകിയിട്ടുണ്ട്. DYFI കുന്നോത്തുപറമ്പ് യൂണിറ്റ് ഭാരവാഹി അമൽ ബാബു ഉൾപ്പെടെയുള്ളവർ രക്ഷാപ്രവർത്തനത്തിന് എത്തിയത് മാത്രമല്ലെന്നും അവശേഷിച്ച ബോംബുകൾ വീടിന്റെ ടെറസിൽ നിന്ന് മാറ്റുകയും സ്ഫോടനത്തെ തുടർന്നുണ്ടായ രക്തം തളം കെട്ടുന്നത് മായ്ക്കുന്നതിനായി മണൽ കൊണ്ടിട്ടുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മറ്റൊരു DYFI നേതാവായ ഷിജാലാണ് ബോംബ് നിർമ്മാണത്തിന്റെ സൂത്രധാരൻ. ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് പ്രതികൾക്ക് മുഴുവൻ അറിയാമായിരുന്നുവെന്നും രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യം വെച്ചാണ് ബോംബ് നിർമ്മാണം നടത്തിയതെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതികളെ സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചവർ, ബോംബ് നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചു നൽകിയവർ, സ്റ്റീൽ ബോംബ് നിർമ്മാണത്തിന് പരിശീലനം നൽകിയവർ ആരൊക്കെയെന്ന കാര്യങ്ങളിൽ ഇനിയും അന്വേഷണം വേണമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നേരത്തെ DYFI പ്രാദേശിക നേതാവ് അമൽ ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് സ്ഫോടനമുണ്ടായപ്പോൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയതിനാലാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതുതന്നെ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ആവർത്തിക്കുകയും ചെയ്തു. കുന്നോത്തുപറമ്പിലെ രണ്ടു ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ബോംബ് നിർമ്മാണത്തിന് കാരണമായതെന്നായിരുന്നു പ്രതികൾ ആദ്യം പോലീസ് ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നതെങ്കിലും ക്രമേണ സംഭവത്തിന്റെ രാഷ്ട്രീയ ബന്ധം പുറത്തു വരികയായിരുന്നു. പാനൂർ ബോംബ് സ്ഫോടന കേസിൽ നേരിട്ട് പങ്കെടുത്തവരെല്ലാം ഇതിനകം പോലീസ് പിടിയിലായിട്ടുണ്ട്. 12 പ്രതികളിൽ ഒരാളായ ഷെറിൻ ചികിത്സയിലിരിക്കെ രണ്ടാം നാൾ മരണമടഞ്ഞു. 3 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുഖ്യ ആസൂത്രകനായ ഷിജാൽ, അക്ഷയ് എന്നിവരെ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിരവധി ക്രിമിനൽ കേസുകൾ നേരത്തെയുള്ളവരുമുണ്ട്. ഇവർക്കെതിരെ കാപ്പ ചുമത്താനാണ് പോലീസ് നീക്കം നടത്തുന്നത്. നന്ദി.